ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ആലു പൊറോട്ടയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ്. സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയല്ല, തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ആലു പൊറോട്ട റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം, ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളം. എന്നിട്ടിത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കുഴച്ച് നോക്കിയപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ 1/4 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. കുഴച്ചെടുക്കുന്ന സമയത്തൊന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചപ്പാത്തി എല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇതാ കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ കടുക്, 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 4 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 പച്ചമുളക്, അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഡോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ഉരുളയേക്കാളും ഒന്നുകൂടെ ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് 2 വശവും കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അത്യാവശ്യം കട്ടി കുറച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ നല്ല വലിപ്പത്തിൽ വേണം ഇതുപോലെ പരത്തിയെടുക്കണം. ഇപ്പോൾ ഇതാ നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള മൈദ ചപ്പാത്തിക്ക് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, പുറത്തോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്പ്രെഡാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. ശേഷം എന്താ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള അടപ്പില്ല എങ്കിൽ ഒരു പ്ലേറ്റ് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചുറ്റിലും ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. എന്നാലും നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതാ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആലു പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വെക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.